കഷ്ടം. മഗധാധിപനായ ജരാസന്ധ മഹാരാജാവും സ്വയംവര പരീക്ഷയിൽ തോറ്റുപോയി. അതിനു മുൻപ് ആര്യാവർത്തത്തിലെ വീരയോദ്ധാക്കൾ എന്ന് കരുതുന്ന എത്രയോ രാജാക്കന്മാർ ഈ ശൈവജാപമെന്നെടുത്ത് ഉയർത്താൻ പോലും കഴിയാതെ തോറ്റു മടങ്ങിയിരിക്കുന്നു. ഇത് ലജ്ജാവഹമാണ്. കേവലം മരത്തിൽ തീർത്ത ഒരു മത്സ്യം ആര്യാവർത്തത്തിലെ പുരുഷാർത്ഥത്തെ മുഴുവൻ പരിവർത്തിച്ചിരിക്കുന്നു. ആർക്കും അതിന്റെ ലക്ഷ്യം തെറ്റാതെ വേദിക്കാനാവുന്നത് ഇത് അത്യന്തം ദുഃഖകരമാണ്. ഇതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മകൾ പാഞ്ചാലിയുടെ മംഗല്യയോഗമാണ്. യജ്ഞദേവന്റെ വരദാനമായ നമ്മുടെ മകളെ സ്വന്തമാക്കാൻ കഴിയാത്ത വിധം ക്ഷയിച്ചുപോയോ ക്ഷത്രിയ തെച്ചം? ആർക്കും സാധ്യമാകാതെ പോയത് ദുര്യോധന കുമാരന് സാധിക്കുമെന്ന് നമുക്കറിയാം. വരൂ, ധീരമായി സ്വയംവര പരീക്ഷയിൽ പങ്കുള്ളൂ. സ്വയംവര പരീക്ഷയിൽ പങ്കെടുക്കാൻ തന്നെയാണ് നോം വന്നത്. പക്ഷേ മത്സരിക്കും നോമല്ല, നമ്മുടെ പ്രിയ സഖാവും അംഗരാജാവുമായ കർണനായി. ശൈവചാപം കെട്ടിയുണ്ടാക്കിയ തടാകം, മുകളിൽ കറങ്ങുന്ന യന്ത്രവച്ച് കളിപ്പാട്ടങ്ങൾ കൊണ്ടുള്ള ഈ കളിയിൽ ഹസ്തിനപുരിയുടെ ചുടക്കുട്ടന്മാർ മോശക്കാരനെന്ന് കാണിച്ചു കൊടുക്ക. ഒരു സുതാമ, നമുക്ക് അച്ഛന്റെ മത്സ്യവേദനം കാണാം. താങ്കൾ കരുതുന്നുണ്ടോ താങ്കൾക്ക് ഇതിന് കഴിയുമെന്ന്? ഇത് കൗരവകുമാരൻ അർജുന് സാധ്യമാകുന്ന ഒന്നാണെന്നാ കേട്ടത്. അപ്പോഴെനിക്ക് നിസ്സാരമായി. ആത്മവിശ്വാസം ആവാം. ഈ മഹാസദസ്സിലേക്ക് കാലെടുത്തു കുത്താൻ ഹീരകുലത്തിൽ
രാജ്യത്തിൽ പിറന്ന നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പാഞ്ചാല രാജകുമാർ യജ്ഞസേനയ്ക്ക് സ്വയം ഭരിക്കാൻ ചമ്പാവുരിയിൽ ഒരു പുതിയക്കാരൻ. മഹായജ്ഞങ്ങൾക്കൊടുവിൽ ധ്രുവനാക്തിയിൽ നിന്ന് കണ്ടെടുത്തത് അഹങ്കാരത്തിന്റെ സ്ത്രീ രൂപമായിരുന്നു. സുന്ദർ സുഗന്ധ പൊഴിക്കുന്നവൻ കുത്തുവാക്കുകളായി പുറത്തു വന്ന നിന്റെ ഉള്ളിലെ വർണ്ണമരിയുടെ ദുർഗന്ധം ഈ പകലിലെ പോലും മലീബസമാക്കി. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഇത്രയും രാജാക്കന്മാർ ഇവിടെ തടിച്ചുകൂടിയത്? സൂതപുത്രന്മാർക്ക് പുറത്തു വന്നു പോലെയല്ല നേർക്ക് നേരെയുള്ള യുദ്ധം. പാണ്ഡവർ അഞ്ചുപേരും ജീവനോടെ ഇരിക്കുന്നുവെന്ന് ബോധ്യം വരാൻ പുറത്തേക്ക് നോക്ക്. ഭീമജ്യേഷ്ഠന്റെ ഗതാപ്രഹരമേറ്റ് പൊന്നനുജന്മാർ മരിച്ചു വേണ്ടെന്നുണ്ടെങ്കിൽ ചെല്ല് ഓടി രക്ഷപ്പെടാൻ പറ സഹോദരങ്ങളോട്. കൂരാറ്റക്കിളിയല്ല അർജുനൻ, ഉന്നം പിഴയ്ക്കുന്ന ശരങ്ങൾ കൊണ്ട് ഭേദിക്കാനും തോൽപ്പിക്കാനും. നിന്നീ വിട്ടിവേഷം കടിച്ച് ദുര്യോധന ജ്യേഷ്ഠനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. മരിച്ചെടുത്തു പോലും നീ പുനർജനിക്കുക, കർണനെ ചതിയിലൂടെ തോൽപ്പിക്കാൻ. അനർഹമായ വിജയഹാരങ്ങളാണ് എന്നും നിന്റെ കരുത്തിൽ വന്നു വരുന്നത്. അന്ന്
ദ്രോണർ അണിയിച്ച നീല താമരമാല പോലെ ഇന്ന് ധ്രുവധരമാല അണിയിച്ച സ്വയംവരമാല നിന്റെ കഴുത്തിൽ. എന്റെ യുവരാജാവിന് വേണ്ടി ശൈവജാവ് കുളിച്ച് ലക്ഷ്യം വെച്ച രാജകുമാരി അടിമൽ, ഇവളെ നീ സ്വന്തമാക്കിയത് നിന്റെ പുരുഷാർത്ഥത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടായെങ്കിൽ ക്ഷത്രിയനായ അർജുന നീ ഈ കുതിരക്കാരനെ കൊല്ലണം. അതല്ലെങ്കിൽ ദ്രൗപദിയുടെ വാക്കും നിന്റെ ശരവും ഒരുപാൽ മുറിവേൽപ്പിച്ച മനസ്സുമായി നിൽക്കുന്ന ഈ ഹീനകുലജാതൻ നിന്നെ കൊല്ലും. നിരായുധനായ കർണൻ വെല്ലുവിളിക്കുന്നു, ജന്മത്തിലും കർമ്മത്തിലും നീ ക്ഷത്രിയനാണ് എങ്കിൽ ഈ ശൈവജാവ് എന്റെ